എല്ലാവർക്കും നമസ്കാരം. നാഴികക്ക് 40 വട്ടം നിങ്ങൾ സുരേഷ് ഗോപി സാറിനെ ചീത്ത പറയുന്നുണ്ടല്ലോ, തൃശ്ശൂർ അങ്ങനെ എടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ടി എൻ പ്രതാപന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണ്ടേ അല്ലെ? ടി എൻ പ്രതാപനെ കുറിച്ചിട്ട് കോൺഗ്രസ്സുകാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ? സുഹൃത്തുക്കളെ, വരൂ, കേട്ട് നമുക്ക് അഭിപ്രായം പറയാം. ഓക്കെ. ഇനി നമ്മള് അയാളിവിടെ എം എൽ എ നിയമസഭയിലേക്ക് മത്സരിച്ചാലോ, അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചാലോ നമുക്ക് പോയി മറ്റുള്ളവരോട് വോട്ട് ചോദിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമ്മൾ ഉയർത്തുന്ന ശബ്ദം. നമുക്ക് അഭിമാനപൂർവ്വം നമ്മുടെ പ്രതാപന്റെ ടി എം പ്രതാപൻ നമുക്ക് വേണ്ടി ഇന്ന ചെയ്തു എന്ന് ഇപ്പൊ കോടതി ആശുപത്രിയിൽ എന്തെങ്കിലും ചെയ്യാം. ഒരു ഫണ്ട് ചെയ്യാലോ ചെയ്തിട്ടുണ്ടോ? എം എൽ എമാരുടെ ഉപയോഗിക്കാം. ഇത് പറഞ്ഞത് സുഹൃത്തുക്കളെ കോൺഗ്രസ്സുകാർ തന്നെയാ പറയുന്നത് ടി എൻ പ്രതാപനെ കുറിച്ചിട്ട്. അപ്പൊ നിഷ്പക്ഷമായ ജനങ്ങളുടെ അഭിപ്രായം, തൃശ്ശൂരിലെ ജനങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ, പോരട്ടെ. DYFI സഖാക്കന്മാർക്കും ഇതിൽ കമന്റ് ഇടാം കേട്ടോ. എന്തൊക്കെയായിരുന്നു കോൺഗ്രസ്സുകാരുടെ? ഓ, ഒന്നും പറയണ്ട. ഇപ്പം പത്മജേച്ചി ഇപ്പം BJP വന്നതോടുകൂടിയിട്ട് എല്ലാവരെയും കുരു അങ്ങ് വളരെ രീതിയിൽ പൊട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പൊട്ടിയിരിക്കുകയാണ്. ഒന്നും പറയണ്ട അല്ലേ. പത്മജ ചേച്ചിക്ക് ഇനി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയിടാ അല്ലേ. സമസ്തയോട് ചോദിക്കാതെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ധൈര്യമായിട്ട് പോവാം. കയ്യിൽ ചരട് കെട്ട, ഭാരത് മാതാ കി ജയ് ഉറക്ക വിളിക്ക, വന്ദേ മാതരം പാട, സർവത്ര സ്വാതന്ത്ര്യം. ഒരുത്തനും ചോദിക്കാൻ വരൂല. എന്തുകൊണ്ടാന്നറിയാവുക? സംഘടന RSS ആണ്. ജയ് ശ്രീരാം അതിനാണ് പറയുന്നത്. മനസ്സിലായന സഖാക്കളെ, കോൺഗ്രസ്സുകാരെ, നിങ്ങളിങ്ങനെ കളിയാക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ കോൺഗ്രസും ഇന്നത്തെ CPM ഒക്കെ നാളെ RSSലേക്ക് വരാനുള്ളതാണ്. അപ്പം എല്ലാവരെയും ജി ചേർത്ത് വിളിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. മുരളീധരനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് കരുണാകരന്റെ മോൻ മുരളീയേട്ടനോടാ ചോദിക്കാനുള്ളത്. അതായത് വടകരയിലെ MP ആയിരിക്കുമ്പോൾ നേമം മണ്ഡലത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇട്ടിട്ട് പണിതപ്പോഴും നീ ഓർത്തിട്ടുണ്ടാവില്ല അല്ലേ? ഇപ്പുറത്ത് നരേന്ദ്രന്റെ ടീമിനോടാണ് നീ മുട്ടിയതെന്ന് അല്ലേ മുരളിയേട്ടാ? ആണ്. അപ്പൊ നിന്റെ കുടുംബത്തിന്റെ അടിവേരാണ് മകനെ ഇളക്കിയത്. അടിവേര് കണ്ടില്ലേ? അഭിമന്യു കേസ് എവിടെയെത്തി? എവിടെയും എത്തിയിട്ടില്ല. ഇതൊക്കെ ഞാൻ ഇടക്ക് പറയുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല, അഭിമന്യുവിന്റെ വീട്ടുകാരോടാണ്. ഇങ്ങനെ ഇടതും വലതും ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു നേട്ടം ഉണ്ടാകുന്നില്ല. നിങ്ങൾ കണ്ടല്ലോ അല്ലെ, നിന്നെ അവർ ഈ അഭിമന്യുവിനെ വിറ്റിരിക്കുകയാണ് ചെയ്തത്. വിറ്റു ശരിക്കും പറഞ്ഞാൽ ചേര്, നിന്റെ ഇടനെഞ്ചിൽ കടാര കുത്തിയിറക്കിയ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ രക്ഷിക്കാൻ കേസ് രേഖകളൊക്കെ കോടതിയിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയം അല്ലേ. എന്താ ചെയ്യുക? കാരണം നിന്റെ കൊലയാളികൾ, അതായത് അഭിമന്യുവിന്റെ കൊലയാളികളെ ഇപ്പോൾ നിന്റെ പ്രസ്ഥാനത്ത് തന്നെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. CPM തന്നെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത് കാര്യങ്ങൾ. ഇപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ലസിത പാലക്കൽ വർഗീയത പറയുന്നോളാവും. ശരിയല്ല കേട്ടോ, ഇതൊന്നും ശരിയല്ല. അവസാനം ഇനി കോൺഗ്രസിന്റെ B ടീമും ഇനി BJPയിലേക്ക് വരുമോ എന്നുള്ള ഇതാണ്. ചിന്താ വരട്ടല്ലേ. ഓൾവേസ് വെൽക്കം ടു BJP, ഇങ്ങനെ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും പത്മേജിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലതല്ലേ. ഇന്ന് എല്ലാവരും ക്ഷീണമായിരിക്കും, കോൺഗ്രസ്സുകാർക്കും അതുപോലെ തന്നെ CPMന്റെ ആൾക്കാർക്കും. ഓ, CPMന്റെ ആൾക്കാർ വിചാരിക്കും ഞങ്ങൾക്ക് എന്തിനാ ക്ഷീണം എന്നൊക്കെ. പക്ഷെ നിങ്ങൾക്കും ക്ഷീണം ഉണ്ടാവും. കാരണം എന്താന്ന് അല്ലേ, ഇടതും വലതും ഇവരന്തർധാര സജീവമാണ്.
അതുകൊണ്ടാണ് ഇപ്പം ഇവർക്ക് ഭയങ്കര വിഷമം, എല്ലാത്തിലും കയറി ഇടപെടുന്നത്. ഇനി 5 വർഷം ഇടത് ഭരിച്ചു കഴിഞ്ഞാൽ 5 വർഷം വലത് ഭരിക്കാനുള്ളതല്ലേ. അപ്പം അപ്പുറത്തും ഇപ്പുറത്തും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരെന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേ അവസ്ഥയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇനി കമൻറ്റിലേക്ക് വരാം. കമൻ്റ് വന്നോളൂ ഓരോരുത്തരുടെയും അഭിപ്രായം. പത്മജ ചേച്ചി ബി ജെ പിയിലേക്കുള്ള അഭിപ്രായം. പത്മജേച്ചിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഒപ്പം എല്ലാവിധ പിന്തുണയും.